Hello, appellarkan chili flakes inde pudiya oru video like swagatham. Innathe video le kaanikkan povunnathu cast ironum adhe pole iron chattigal, cheena chattigal, tava adokke engenaanu njangala veettil season cheynathunnum adhe pole thanne adu njangala engenaanu store edu vekkunnathunnum angantha korchu general aayittu ayine kurichu arayanda kaaryangalanu ee video il ullathu. Ee video ellarkku ishtam nu vicharikkunnu. Appo namukku vegam video like kadakkam. First namukku cast iron paathrathinte iron paathrathinte vyathyasam endha nu manasilakkam. Iron പാത്രങ്ങളെ ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക കാസ്റ്റ് അയൺ പാത്രങ്ങളെ നമ്മൾ അയൺ ഉരുക്കി ഒരു മോൾഡിൽ ഒഴിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുക ഇത് കണ്ടില്ലേ ഈ കറുപ്പ് നിറത്തിലുള്ള ഇതാണ് കാസ്റ്റ് അയണിന്റെ പാത്രങ്ങൾ ഇത് അയൺ പാത്രങ്ങളാണ് കാസ്റ്റ് അയൺ പാത്രത്തിന്റെ പിടി കണ്ടാ നമുക്കറിയാം അത് ഒരുമിച്ചിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത പോലെയാണ് അതിൽ പക്ഷേ മറ്റേത് സെപ്പറേറ്റ് ആയിട്ട് ഒരു പിടി വെച്ച പോലെ ഉണ്ടാവും ഇതാണ് അത് മനസ്സിലാക്കാനുള്ള മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് കാസ്റ്റ് അയണും അതേപോലെ തന്നെ അയൺ ചീനച്ചട്ടികളും അതിൻ്റെ ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്നത് രണ്ടും സെയിം ആണ് കേട്ടോ ഒരേപോലെ തന്നെ നമ്മൾ നോക്കണം പിന്നെ ഈ കാസ്റ്റ് അയണിൻ്റെ പാത്രത്തിനുള്ളൊരു പറയുന്നത് നിലത്ത് വീണ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാ പക്ഷെ ഇതൊക്കെ വർഷങ്ങളോളായി എത്രയോ വർഷമായിട്ട് ഉള്ളതാണ് ഒന്നും ആയിട്ടില്ല പൊട്ടിയിട്ടോ ഒന്നുമില്ല ഇത് പക്ഷേ നിലത്ത് ഒന്ന് ഒരു ഹൈറ്റിൽ നിന്നൊക്കെ വീണാൽ ഒരു പൊട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ നമ്മളുടെ അയൺ പാത്രങ്ങളിൽ അങ്ങനെ കാണില്ല കാരണം അത് ഷീറ്റ് വെച്ചുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പൊട്ടാനുള്ള ചാൻസ് കുറവാണ് യൂസ് ചെയ്യാൻ ഏതാ നല്ലത് എന്ന് ചോദിച്ചാൽ ഓരോന്ന് അനുസരിച്ചിരിക്കും യൂസ് അനുസരിച്ചിട്ടിരിക്കും എന്ന് പറയാം കാരണം ചിലവർക്ക് അയൺ പാത്രമായിരിക്കും കൂടുതൽ സുഖം ഉണ്ടാവുക യൂസ് ചെയ്യാൻ ചിലവർക്ക് കാസ്റ്റ് അയൺ ആയിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് വറക്കാൻ അങ്ങനത്തേനൊക്കെ കാസ്റ്റ് അയൺ ആണ് കുറച്ചും കൂടി നല്ലത് ഈ കറി വെക്കാൻ അതൊക്കെ നമുക്ക് അയൺ പാത്രത്തിൽ ചെയ്യാം കാരണം അയൺ പാത്രം പെട്ടെന്ന് അടി ഇങ്ങനെ പിടിക്കുന്ന വാരി തോന്നിയിട്ടുണ്ട് മയങ്ങിയ പാത്രമാണെങ്കിൽ കൂടെ ഇടയ്ക്ക് ഒക്കെ അടിയിൽ കറിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അടി പിടിക്കുന്ന മാതിരി തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അക്കാര്യം വരുമ്പം കാസ്റ്റ് അയൺ പാത്രമാണ് എനിക്കിഷ്ടം പക്ഷേ ദോശയൊക്കെ ഉണ്ടാക്കാൻ നല്ലത് അയൺ പാത്രമാണ് കാസ്റ്റ് അയണിനേക്കാളും കാസ്റ്റ് അയണും നല്ലോണം മയങ്ങി കിട്ടണം ദോശ ഉണ്ടാക്കുന്ന ഇത് കേട്ടോ ഇങ്ങനത്തെ തവയൊക്കെ കാസ്റ്റ് അയൺ നല്ലോണം മയങ്ങി കിട്ടിയാൽ മാത്രമേ ഇന്ന് ദോശയൊക്കെ കിട്ടുകയുള്ളൂ അയൺ പാത്രമൊക്കെ പെട്ടെന്ന് ഒന്ന് മയങ്ങി കിട്ടാനുള്ളതുണ്ട് തവയൊക്കെ രണ്ടും നല്ലതാണ് എനിക്ക് ഞാൻ യൂസ് ചെയ്തെടുത്തോളം എനിക്ക് രണ്ടും ഇഷ്ടമാണ് ഓരോന്നിനനുസരിച്ച് ഓരോന്ന് മാറുന്നേ ഉള്ളൂ ചീനച്ചട്ടികൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഘനം കൂടിയ പാത്രം വാങ്ങിക്കാൻ ശ്രമിക്കുക കാസ്റ്റ് അയൺ ആണെങ്കിലും ശരി അയൺ ആണെങ്കിലും ഘനം കൂടിയത് ഉപയോഗിക്കുകയായിരിക്കും നല്ലത് പിന്നെ പറയുന്നത് കാസ്റ്റ് അയണിലാണ് അയൺ കണ്ടൻറ്റ് ഭക്ഷണത്തിൽ കൂടുതൽ കിട്ടുക കാസ്റ്റ് അയണിൽ ഉണ്ടാക്കിയാലാണ് എന്നാണ് പറയുന്നത് അയൺ പാത്രങ്ങളിലേക്കാളും അപ്പോൾ ഇതൊക്കെയാണ് ജനറലായിട്ട് മനസ്സിലാക്കേണ്ടത് പിന്നെ ഇതിൻ്റെ സീസണിങ് ആണ് സീസണിങ് ഞാൻ രണ്ടും ഒരേപോലെയാണ് ഞങ്ങൾ വീട്ടിൽ സീസൺ ചെയ്യാറ് കാസ്റ്റ് അയൺ ആണ് അയൺ ആണെങ്കിലും ഒരേപോലെ തന്നെയാണ് ഞങ്ങൾ സീസൺ ചെയ്യുന്നതും സ്റ്റോർ ചെയ്ത് വെക്കുന്നതും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം രണ്ട് രീതിയിലാണ് ഞങ്ങൾ വീട്ടിൽ കാസ്റ്റ് അയണോ അതേപോലെ തന്നെ അയൺ പാത്രങ്ങളും സീസൺ ചെയ്തെടുക്കാറുള്ളത് ആ രണ്ട് രീതിയും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പുതിയൊരു അയൺ പാത്രമാണ് അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ തൊടുമ്പം ഇങ്ങനെ ഫുള്ള് പൊടിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അത് ആദ്യം നല്ലോണം ഒന്ന് കഴുകി കളയണം ഒരു വട്ടമൊന്നും കഴുകിയാൽ അതങ്ങനെ പോവില്ല നല്ലോണം കഴുകണം ഞാനൊരു മൂന്നാല് വട്ടം നന്നായിട്ട് കഴുകിയിട്ടുണ്ട് പിന്നെ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളിൽ മാത്രമല്ല കഴുകേണ്ടത് പുറത്തും അതിൻ്റെ പാത്രത്തിൻ്റെ പുറത്തും നന്നായിട്ട് നമ്മൾ കഴുകി കൊടുക്കണം ഒരു വട്ടം കഴുകിയിട്ടും അത് നന്നായിട്ട് പോയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാനൊരു മൂന്നാല് വട്ടം കൂടി ഒന്ന് കഴുകി കൊടുത്തു ഇത് കഴുകിയതിന് ശേഷം നമ്മൾ പാത്രം നന്നായിട്ട് ഒരു തുണി വെച്ച് തുടയ്ക്കുക നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയുക പാത്രത്തിൻ്റെ മേലുള്ളത് അപ്പോൾ ഇപ്പോൾ തുടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൽ പൊടി കറുപ്പ് കളർ ഇപ്പോഴും ഉണ്ടാവും എന്നിട്ട് നല്ലോണം വെള്ളം കളഞ്ഞതിന് ശേഷം സ്റ്റൗ ഓൺ ആക്കുക ഹൈ ഫ്ലെയിമിലിടുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചട്ടി നന്നായിട്ട് ആ വെള്ളം വറ്റിയിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് നല്ലെണ്ണയും ഉപയോഗിക്കാൻ പറ്റും എന്നിട്ട് ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ ആ എണ്ണ ചട്ടീൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുകയാണ് അതിനുശേഷം ഇതിൽ വാഴേൻ്റെ ഇലയും അതിൻ്റെ തണ്ടും ഒക്കെ കൂടി ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഈ എണ്ണയിലിട്ട് നല്ലോണം വയറ്റുകയാണ് ഇത് വയറ്റുമ്പോൾ സിമ്മിലേക്ക് വെക്കണം കേട്ടോ സിമ്മിലിട്ടിട്ട് വേണം വയറ്റാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് നല്ലോണം വാടിയിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറണം അപ്പോൾ ഇത് വാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആ നടുവിൽ മാത്രം ഇട്ടിട്ട് വയറ്റരുത് അതിൻ്റെ
ചുറ്റും ചട്ടീൻ്റെ ചുറ്റുഭാഗത്തേക്കും ഇതിങ്ങനെ നീക്കി നീക്കിയിട്ട് വേണം വഴറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഈ കളറായി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. എന്നിട്ട് ഓവർ നൈറ്റ് ഇതുപോലെ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണ്. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനിത് നല്ലോണം കഴുകി വെക്കുകയാണ്, ഒന്നും കൂടി കഴുകുകയാണ്. അപ്പോൾ ഇത് നല്ലോണം കഴുകുക, ഒരു രണ്ട് വട്ടം നന്നായിട്ട് വാഷ് ചെയ്യണം. നന്നായിട്ട് കഴുകിയതിന് ശേഷം നേരത്തെ പോലെ തന്നെ പിന്നെയും സ്റ്റൗവിൽ വെക്കുക. വെള്ളമൊക്കെ എന്താ പറയുക, സ്റ്റൗ ഓണാക്കിയിട്ട് വെള്ളമൊക്കെ പോയതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ എണ്ണ എല്ലാ ചട്ടീൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഇതിൽ ഒരു അര കഷ്ണം ഉള്ളിയിട്ട് അര ചെറിയൊരു കഷ്ണം മതി കേട്ടോ ഉള്ളിൻ്റെ. എന്നിട്ട് അത് നല്ലോണം വഴറ്റുക. നേരത്തെ നമ്മൾ വാഴേൻ്റെ ഇല വഴറ്റിയ പോലെ തന്നെ സിമ്മിലിടണം. സിമ്മിലിട്ടിട്ട് നല്ലോണം വഴറ്റണം. നേരത്തെ അതേപോലെ തന്നെ നമ്മൾ വഴറ്റുമ്പോൾ ചട്ടീൻ്റെ ചുറ്റുഭാഗത്ത് ഈ ഉള്ളി ഒന്നിങ്ങനെ ആക്കിയിട്ട് വേണം നമ്മൾ വഴറ്റാൻ വേണ്ടിയിട്ട്. ഒക്കെ വഴറ്റി കഴിഞ്ഞാൽ അത് അതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരണം. അപ്പം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതും ഇതേപോലെ തന്നെ കുറേ നേരം നമ്മൾ അങ്ങനെ വെക്കുക. ഓവർ നൈറ്റ് വെക്കുകയാണെങ്കിൽ വളരെ നല്ലത്. എന്നിട്ട് നമ്മൾ ഇത് സാധാരണ പോലെ തന്നെ കഴുകി കളയുക. എന്നിട്ടും മയങ്ങിയിട്ടില്ല ചട്ടി എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ്, ഈ രണ്ട് സ്റ്റെപ്പും റിപ്പീറ്റ് ചെയ്യുക പിറ്റേ ദിവസം. അങ്ങനെ ഒരു രണ്ട് ദിവസം തന്നെ ഇങ്ങനെ ചെയ്താൽ മതിയാവും. അപ്പം നമ്മളെ ചട്ടി നന്നായിട്ട് മയങ്ങിക്കിട്ടും. ഈ ഒരു പ്രോസസ്സ് തന്നെ ചട്ടി നല്ലോണം മയങ്ങേണ്ടതാണ്. ഇനിയിപ്പോൾ മയങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം റിപ്പീറ്റ് ചെയ്ത് ചെയ്താൽ മതി. അപ്പോൾ അതാ ഇത് ഞാൻ നല്ലോണം കഴുകിയൊക്കെ കളഞ്ഞു. ഇതിന് ശേഷം നമുക്ക് ഈ ചട്ടി യൂസ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. ഇതാ ചട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മെത്തേഡ്, കഴുകി വൃത്തിയാക്കിയ ചട്ടിയിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. കഞ്ഞിവെള്ളം അരി വേവിച്ച് ഊറ്റിയ വെള്ളം, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം അത് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് വരണം. തിളപ്പിക്കുമ്പം നമ്മൾ ആ വെള്ളം എടുത്തിട്ട് ചീനച്ചട്ടീൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ അതിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കണം. എന്നാലേ ആ സൈഡൊക്കെ മയങ്ങി കിട്ടണ്ടേ. അതുകൊണ്ട് നമ്മളതിങ്ങനെ എടുത്തിട്ട് കഞ്ഞിവെള്ളം എടുത്തിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കുന്ന മാതിരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ തിളക്കട്ടെ. നമുക്ക് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. തിളപ്പിക്കുമ്പോഴും ഇതിലും സിമ്മിലിട്ടിട്ട് വേണം തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. മെല്ലെ തിളച്ച് വന്നോട്ടെ. അത് നന്നായിട്ട് തിളച്ചൊരു 5 മിനിറ്റ് അങ്ങനെ നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതൊരു ഓവർ നൈറ്റ് നമുക്കിതുപോലെ തന്നെ വയ്ക്കാം. ഒരു ദിവസവും വയ്ക്കാം കേട്ടോ. ഒരു ദിവസമൊക്കെ വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഞാനിത് ഓവർ നൈറ്റാണ് വെച്ചത്. ഓവർ നൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ ദാ ഇതുപോലെ ഉണ്ടായിരുന്നു. നല്ല കട്ടിയായിട്ട് ഒരു ജെല്ലി ഫോമിലായിട്ടുണ്ടായിരുന്നു. ഇത് ഒന്നും കൂടി ഞാനൊന്ന് പാത്രത്തിൻ്റെ എല്ലാ ചുറ്റും ഒന്ന് ആക്കി കൊടുത്തു. അതിന് ശേഷം ഇത് നമുക്ക് ഈ കഞ്ഞി വെള്ളം ഒഴിവാക്കിയിട്ട് പാത്രം നന്നായിട്ട് കഴുകിയെടുക്കണം. ഇത് സൈഡിലൊക്കെ നല്ലോണം ഒട്ടി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കഴുകിയെടുക്കാൻ നല്ലൊരു സ്ക്രബ്ബർ തന്നെ വേണം. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ഒരു 2-3 വട്ടമൊക്കെ കഴുകേണ്ടി വരും. അത് കഴുകി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പോലെ തന്നെ ചട്ടി ഒന്ന് തുടച്ച് അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ എണ്ണ നമ്മളെ ചട്ടീൻ്റെ എല്ലാ ഭാഗത്തേക്കും നേരത്തെ പോലെ തന്നെ ഒന്ന് ആക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഉള്ളി, നേരത്തെ പറഞ്ഞോണം ഒരു കുഞ്ഞു പീസ് ഉള്ളി ഇട്ടിട്ട് സിമ്മിലാക്കിയിട്ട് നല്ലോണം ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്ത് ഗോൾഡൻ കളറാവണം. ഗോൾഡൻ കളറായി ഈ ഒരു ഇതിലായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു ഓവർ നൈറ്റും കൂടെ വെച്ചിട്ട് നല്ലോണം കഴുകി കഴിഞ്ഞാൽ യൂസ് ചെയ്ത് തുടങ്ങാൻ ശരിക്കും. പക്ഷേ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് മയങ്ങിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്റ്റെപ്പ് ഒന്നും കൂടെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ശരിക്കും മയങ്ങിക്കോളും. സാധാരണ വീട്ടിലൊക്കെ ഞങ്ങൾ ഇതുപോലെ ഒരു വട്ടം ചെയ്താൽ തന്നെ നല്ലോണം മയങ്ങി കിട്ടാറുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒന്നും കൂടി ചെയ്തു കൊടുത്താൽ മതി. ഇനി നമ്മൾ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യാതെ വെച്ച കാസ്റ്റ് അയണിൻ്റെ തവയോ ഒക്കെ എങ്ങനെ പിന്നെ യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കുക. ആദ്യം നമ്മൾ അതിൻ്റെ മേലത്തുള്ള ഇരുമ്പിൻ്റെ കറ ഉണ്ടല്ലോ അത് നന്നായിട്ട് ഉരച്ച് കഴുകണം. ഒരു 3-4 വട്ടം നന്നായിട്ട് ഉരക്കേണ്ടി വരും കേട്ടോ. നല്ല കറ ഉണ്ടായിരുന്നു ഈ ഒരു പാത്രത്തിൽ, നല്ല കറ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നല്ലോണം ഉരച്ച് കഴുകി. അതിന് ശേഷം നമ്മൾ ഒരു നല്ല തുണി വെച്ചിട്ട് അത് നന്നായിട്ട് തുടയ്ക്കുക. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളയുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡിലും ഒക്കെ നന്നായിട്ട് അതിൻ്റെ വെള്ളം തുടച്ചു കൊടുത്തിരുന്നു. അതിൻ്റെ പിടിയൊക്കെ അത്യാവശ്യം ഒരു തുരുമ്പ് ഇങ്ങനെ വന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഒന്ന് തുടച്ചു കൊടുത്തു. അതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ നമ്മൾ തവ അടുപ്പത്ത് വയ്ക്കുക.
അതിന്നും നല്ലപോലെ പുക അങ്ങനെ വരുമ്പം അതിലേക്ക് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുക്കുക. തവ അതിനെക്കൊണ്ട് നല്ലെണ്ണയായിരിക്കും നല്ലത്, പക്ഷേ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒരു തുണിയോ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് അത് നല്ലപോലെ ആ എണ്ണ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ശ്രദ്ധിക്കണം കേട്ടോ, തുണിയൊക്കെ വെക്കുമ്പോൾ നല്ല ചൂടാവും, ഇത് പെട്ടെന്ന് അപ്പം കൈയൊന്നും പൊള്ളാണ്ടിരിക്കാൻ നോക്കണം. പിന്നെ അതിന് നല്ലപോലെ ആ ഒരു വെളിച്ചെണ്ണ വറ്റിയിട്ട് പിന്നെയും പുക വരുമ്പം കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തുണി വെച്ചിട്ട് നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിങ്ങനെ കുറച്ച് നേരം ആ പുക വരണം, ഒരു 10 മിനിറ്റോളം. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ആ തുരുമ്പൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നും കൂടെ നല്ലോണം കഴുകണം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അത് നല്ലോണം കഴുകി കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ഒരുപാട് കറിയൊക്കെ നന്നായി പോയിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒരു തുണി വെച്ച് തുടച്ചിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമാക്കിയിട്ട് നല്ലോണം ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു അര ഉള്ളി ഫോർക്കിൻ്റെ മേലെ ഇങ്ങനെ കുത്തിയിട്ട് അത് നല്ലോണം ആ എണ്ണ വെച്ചിട്ട് നമ്മൾ ആ ചട്ടീൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെക്കുന്നത്. നേരത്തെ പോലെ നല്ലോണം ആക്കി കൊടുക്കുക. ആക്കി കൊടുത്തിട്ട് ഒന്ന് നല്ലോണം പുക വരണം. ഒരു 5 മിനിറ്റ് നല്ലോണം ഇങ്ങനെ പുക വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇനി ഫുഡ് ഉണ്ടാക്കി തുടങ്ങിയാൽ മതി. എന്നിട്ട് ഞാനിത് നല്ലോണം പുക വന്നിട്ട് ഒന്ന് തുടച്ചു കൊടുത്തു അതിൻ്റെ മേൽഭാഗം. എന്നിട്ടാണ് ദോശ ഒഴിച്ചത്. അപ്പം പിന്നെ ശരിക്കും നന്നായിട്ട് കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നോണം ഉണ്ടാക്കാൻ റെഡിയായി. ഇനി കാസ്റ്റ് അയൺ പാത്രവും അയൺ പാത്രവും ഞങ്ങളെങ്ങനെയാണ് ഉപയോഗിച്ചതിന് ശേഷം എടുത്ത് വെക്കാമെന്ന് കാണിച്ചുതരാം. ആദ്യം പാത്രം നന്നായിട്ട് ഉരച്ച് കഴുകുക. ഇതിപ്പോൾ അയൺ കടായിയാണ് കേട്ടോ. അയൺ കടായി ഞാൻ നന്നായിട്ട് ബാക്ക് സൈഡിലും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലും നല്ലപോലെ ഉരച്ച് കഴുകുക. അതേപോലെ തന്നെ നമ്മളുടെ കാസ്റ്റ് അയൺ കടായിയും നല്ലപോലെ സോപ്പിട്ടിട്ട് ഉരച്ച് കഴുകണം. ഇതിപ്പോൾ ഞാൻ 2 കടായും നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. കഴുകിയതിന് ശേഷം രണ്ടും ഒരു തുണി വെച്ച് തുടയ്ക്കുക. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ വെള്ളം മുഴുവൻ കളയുക. നന്നായി ചൂടാക്കിയിട്ട് വെള്ളം ഫുൾ കളഞ്ഞ് കഴിഞ്ഞാൽ അത് ഡ്രൈ ആവും. അത് ഡ്രൈ ആയതിന് ശേഷം ഒരു തുള്ളി എണ്ണ നമ്മൾ ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ ആക്കിയിട്ട് അതിൻ്റെ എല്ലാ സൈഡിലും ഉള്ളിലും പുറത്തും ഒക്കെ നന്നായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ 2 കടായും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വെക്കാറുള്ളത് കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തുരുമ്പൊന്നും പിടിക്കില്ല, പിന്നെ പിറ്റേത്തെ യൂസ് വരെ അങ്ങനെ ഇരുന്നോളൂ. എണ്ണ കൂടുതലായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചിട്ടാൽ മതി, അത്രയും മതിയാവും. എന്നിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.